എല്ലാവർക്കും ദീജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ബ്രസ്റ്റിലെ ചേഞ്ചസ് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങും എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. ഒരുപാട് തവണ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റിൽ നമുക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചി ബ്രസ്റ്റിലുള്ള ചേഞ്ചസ് എപ്പോൾ മുതലാണ് കണ്ടു തുടങ്ങുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീക്ക് നമ്മുടെ വയറിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ തന്നെ വിസിബിളായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്ന രണ്ട് ശരീരഭാഗങ്ങളാണ് നമ്മുടെ വജൈനയും അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റും. ഈ ബ്രസ്റ്റിലും വജൈനയിലും നമുക്ക് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വജൈനയിൽ ചേഞ്ചസ് വരുന്നത് നമ്മളൊരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിലോട്ട് നമ്മുടെ ശരീരം നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന ആ ഒരു സമയം മുതൽ തന്നെ ആ ഒരു സിറ്റുവേഷനിലോട്ട് പൊരുത്തപ്പെട്ട് വരുന്നതിൻ്റെയും അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വജൈനയിലെ ചേഞ്ചസ് ഉണ്ടാകുന്നത്. വജൈനയിലോട്ട് ആ ഭാഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരികയും ആ പെൽവിസിൻ്റെ മസിലൊക്കെ ഒന്ന് സ്മൂത്തനായി വരികയും ചെയ്യുന്നതുകൊണ്ടാണ് വജൈനയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കും ഓരോ ട്രൈമസ്റ്ററിലും. ബ്രസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിളായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്, ബ്രസ്റ്റിൻ്റെ സൈസ് ഒന്ന് എൻലാർജ് ആവുന്നതായിട്ട് തോന്നും. ബ്രസ്റ്റിന് നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയ ബ്രൗൺ കളറിൽ നിന്നും ഡാർക്കായിട്ടുള്ള ഒരു ബ്ലാക്കിലോട്ട് ചേഞ്ചസ് ഉണ്ടാകും. അതുപോലെ നിപ്പിള് ഒന്ന് വലുതായി വരുന്നതായിട്ട് നമുക്ക് തോന്നും. ബ്രസ്റ്റിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയയിലെ വെയിൻ ഞരമ്പുകളൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങാറുണ്ട്. പ്രഗ്നൻ്റ് ആകുന്ന എല്ലാ സ്ത്രീകളിലും തന്നെ ബ്രസ്റ്റിലെ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ബ്രസ്റ്റിൽ ചേഞ്ചസ് ഇല്ലാതെ ഒരു സ്ത്രീകളുടെയും പ്രഗ്നൻസി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ബ്രസ്റ്റും ആ ഒരു ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത് കൊണ്ട് തന്നെ ബ്രസ്റ്റിന് അറ്റ്ലീസ്റ്റ് വേറൊരു ചേഞ്ചസ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എങ്കിൽ കൂടി തന്നെയും ബ്രസ്റ്റിലെ ആ ഒരു നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയയിൽ കളറ് നല്ലപോലെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് നിങ്ങളുടെ ആ ഒരു നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയ കാണുന്നത് ബ്രൗൺ കളറിലായിരിക്കും, ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറിലായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന ആ ഒരു സമയം മുതൽ ആ ബ്രൗൺ കളർ ഒന്നുകൂടി ഡാർക്കണായി മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിലും ഈ ഒരു വ്യത്യാസം എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഇത് എപ്പോൾ മുതലാണ് നമുക്ക് കണ്ടു തുടങ്ങുന്നത് എന്ന് നോക്കാം. സാധാരണയായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 6-ാമത്തെ ആഴ്ച മുതൽ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നാണ്. പ്രഗ്നൻസിയുടെ 6-ാമത്തെ ആഴ്ച എന്ന് നമ്മൾ പറയുമ്പോഴേക്കും നമ്മൾ ഏകദേശം ആ ഒരു കൺസെപ്ഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിട്ട് നമുക്കിത് കൂട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ കൂട്ടാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ LMP ഡേറ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. LMP ഡേറ്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഓവുലേഷൻ ഉണ്ടാകുന്നത് 2-ാമത്തെ ആഴ്ചയാണ്. ആ 2-ാമത്തെ ആഴ്ചയും കഴിഞ്ഞിട്ട് ഒരു കൺസെപ്ഷനും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു പ്രഗ്നൻ്റ് ആയിട്ട് ഒരു ആ ഒരു നമ്മുടെ ഒരു മെൻസ്ട്രൽ സൈക്കിള് തീരാറായി നമ്മുടെ പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഡേറ്റിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഓരോ പഠനങ്ങൾ പറയുന്നത് നിങ്ങൾ കൺസെപ്ഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു, അവിടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുള്ളായി, എംബ്രിയോ അവിടെ അറ്റാച്ചായി വളരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റിലോട്ടുള്ള മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്, അതായത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 days കഴിയുമ്പോഴുള്ളിലായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം PMS ആണെങ്കിലും അതുപോലെ തന്നെ പ്രഗ്നൻസി ആണെങ്കിലും നമുക്ക് അപ്പോൾ മുതൽ ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിലും നമ്മളൊരു പ്രഗ്നൻസി ആണ് എന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മൾ ഒരു പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ നിന്നും ഒരു 1 ആഴ്ചയൊക്കെ കഴിയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ബ്രസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസ്റ്റിലെ ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു പീരിയഡ്സ് മിസ്സായിട്ടുള്ള ആ ഒരു സമയത്ത്, പീരിയഡ്സിൻ്റെ ഒരു ഫസ്റ്റ് വീക്കിലും പീരിയഡ്സ് മിസ്സായിട്ടുള്ള ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിലൊക്കെ നമുക്ക് ആ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അതല്ലെങ്കിൽ ചില സ്ത്രീകളിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇത്തരത്തിലുള്ള ബ്രസ്റ്റിൽ ചേഞ്ചസ് കണ്ടു തുടങ്ങും കേട്ടോ. നിങ്ങളപ്പോൾ നിങ്ങളുടെ ബ്രസ്റ്റ് ശ്രദ്ധിക്കുക. ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഒന്ന് ശരീരം ശ്രദ്ധിച്ചേക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.